ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, മിക്കവാറും ഞാൻ ഹായ് പറയുവേ, കൂടെ നിൽക്കുന്നതിന് ആരും പറയില്ല, നിങ്ങൾക്കും പറയാം കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ചേട്ടന്മാർ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് അവർ ഒരു ആഗ്രഹം പറഞ്ഞുള്ളൂ, നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി കാണണം, ഒന്ന് ചൂണ്ട ഇടണം. മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം, അതവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഒന്ന് കറങ്ങി കാണണം, വല വീശണം. ഈ കൂട്ടത്തിൽ ആർക്കും വീശാൻ അറിയത്തില്ലെന്നാ പറഞ്ഞാൽ, ഇത് മിക്കവാറും അത് എനിക്ക് തന്നെ പണി. അപ്പം വീശി പിടിക്കുന്ന കോലായോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വറുത്ത് കൂട്ടണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ഇവിടെ നമ്മുടെ ലിസിയോ പള്ളിയിൽ പാചകത്തിന് വന്ന സമയത്ത് കണ്ടുമുട്ടിയാണ് വിനീഷ് ചേട്ടനെ. അപ്പോൾ വിനീഷ് ചേട്ടൻ്റെ സുഹൃത്തുക്കളാണ് ഈ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ. എൻ്റെ പേര് ജിബിൻ. ജിബിൻ ആ വിനീഷ് ആ വിനീഷ്. അപ്പോൾ ആ ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാണ്. ഞാൻ തന്നെ വീശേണ്ടി വരും. അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് തരണേ. കാരണം ഉണ്ടല്ലോ, അനിയൻ അമ്മയായിട്ടൊരു സ്ഥലം വരെ പോയേക്കാം. പിടിക്ക് പിടിക്ക് പിടിക്ക്. ഞാൻ തന്നെ, ഞാൻ തന്നെ ചെയ്യുന്നു അല്ല, ഞാൻ തന്നെ. ബാലേന്ദ്രൻ മേനോൻ സിസ്റ്റാ. അത് ആരാ കരക്കിക്കുന്നത് ചിലപ്പോ അറിഞ്ഞതാണ്. ജിനുവിന്റെ വീട് ജിനു കാണാറിയോ? ചിലരൊക്കെ വന്നുകഴിഞ്ഞോണ്ടല്ലോ കേട്ടോ. ഇതിനകത്ത് ചെറിയ വള്ളത്തിയാ, ചെന്നിട്ട് നിൽക്കുകയോ? ഓ, വിചാരിക്കും ഇതിനെ പിടിച്ച ഒരു വള്ളത്തിയും കൂടെ കിട്ടുമെന്ന്. കിട്ടത്തില്ല കൊള്ളത്തി. ഈ ചൂടനൊക്കെ പെറുക്കിടുന്നേ നല്ല മീനാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറുതിനൊക്കെ വിടും. കരിയും വള്ളത്തി എടുക്കത്തില്ല, കൊഞ്ചും കൊഞ്ചും എടുക്കത്തില്ല. ചെറുതാ ബക്കറ്റിലോട്ടോ കിട്ടിയോ?
കംപ്ലീറ്റ് വാളച്ചുകൊണ്ടാ കുറച്ചിടും. അതിന്റെ മണ്ടൊക്കെ ഉണ്ട്, മണ്ടൊക്കെ ഉണ്ട്. അടിപൊളി. ഇത് കിട്ടിട്ട് കാര്യമൊന്നുമില്ല, വാള കിട്ടത്തില്ല. ഇത് തീർന്നല്ലോ, ഇത് അവിടുന്ന് വന്നപ്പോഴേ നിന്ന് തുടങ്ങിയതല്ലേ. അല്ല ഇത്രയും നമ്മള് പിടിച്ചു വന്ന് അപ്പഴ തന്നെ കൊണ്ടാക്കൂല്ലേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഇത് നമ്മൾ വീട്ടിൽ കറിക്കിടക്കുക, ഇവർ കൊണ്ടുവന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വാള പിടിക്കാനുള്ള കുറച്ച് ചെമ്പലി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നമ്മൾ തീറ്റ പിടിക്കണം, അതിനുശേഷം പോകണം. പോവാം. ഫുഡ് നമ്മൾ വീട്ടിലല്ല പറഞ്ഞേക്കുന്നത്, ഫുഡ് നമ്മൾ ഷാപ്പിൽ കൂണ് പറഞ്ഞേക്കുക. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവാം. പോയേക്കാം. ഇപ്പോൾ ഷാപ്പിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ ഷാപ്പിലേക്ക് ഓടിക്കയറുക, ഇവിടെ ഭയങ്കര മഴയാണ്. ഇത്രയും നേരമില്ല ഞാൻ മഴ ഇപ്പോഴേ തുടങ്ങിയേക്കുന്നത്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ, ഇവരെ നമ്മൾ മടക്കയക്കാണ്. ഒത്തിരി മീനൊന്നും കിട്ടിയില്ലെങ്കിലും ആഘോഷിക്കാൻ പറ്റിയല്ലേ. അതായത് നല്ലൊരു വൈബിൽ കുറച്ച് നേരം മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഷാപ്പിൽ കയറിയാണ് ചോറ് കഴിച്ചത്. ഷാപ്പിൽ കയറുമ്പം ചോറ് കഴിക്കാൻ മാത്രമായിരുന്നില്ല, നമ്മളല്ല മധുരക്കളൊക്കെ ചില ആൾക്കാർ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് ചെയ്യുക. നമ്മുടെ ചാനൽ അധികമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇത് കണക്ക് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്കും നിങ്ങൾക്കും സമയവും സൗകര്യവും ഒക്കെ ആണെങ്കിൽ നമുക്ക് സന്ധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.